നമസ്കാരം. കൊല്ലത്തെ വിസ്മയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ, ഇത് സംബന്ധിച്ച് രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വലിയ വിഷയമുണ്ട്. കേരളത്തിലെ അന്ധവിശ്വാസത്തിൻ്റെ പരമകോടിയാണെന്ന് പറയുന്ന ജ്യോതിഷത്തിൻ്റെ കരങ്ങളാണ്. അതായത് ഹിന്ദു ആചാരപ്രകാരം കല്യാണം നടക്കണമെങ്കിൽ അച്ഛനും അമ്മയുടെയും അല്ലെങ്കിൽ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് മാത്രം അറിഞ്ഞാൽ പോരാ. ആ കല്യാണം നടക്കണമെങ്കിൽ ജ്യോത്സ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ സമ്മതം വേണം. ഈ ജ്യോത്സ്യർ എഴുതി കൊടുക്കുന്ന മുഹൂർത്തവും പൊരുത്തവും അവർ കവടി നിരത്തി പറയുന്ന കാര്യങ്ങളുമാണ് ഇവിടുത്തെ സമൂഹം വിശ്വസിച്ച് ഒരു കല്യാണം നടക്കാൻ വേണ്ടി അനുമതി കൊടുക്കുന്നത്. ആ രീതിയിൽ നടന്നൊരു കല്യാണം കൂടിയാണ് ഇപ്പോൾ ഇത്ര വലിയൊരു ദുരന്തത്തിൽ ചെന്ന് പതിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഉദാഹരണമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ നിരത്താൻ കഴിയും. ഈ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണ മുടക്കികൾ ഒരു പക്ഷേ ജ്യോത്സ്യന്മാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കുടുംബങ്ങളുടെ ഇഷ്ടവും അല്ലെങ്കിൽ വധൂവരന്മാരുടെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരനും തമ്മിലുള്ള ഇഷ്ടമൊന്നുമല്ല പരിഗണന. ഒരു കുലബന്ധവുമില്ലാത്ത ജ്യോത്സ്യർ എന്ന വിഭാഗക്കാർ, അതായത് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കിരൺകുമാറിൻ്റെയും വിസ്മയുടെയും കല്യാണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ജാതകം നോക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു വർഷത്തിനകത്ത് ഈ കുട്ടി മരണപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ കല്യാണം നടന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവൻ ആപത്തുണ്ടോ എന്ന് ഈ കവടിയിൽ തെളിയില്ലേ? ഇത് പൊതുസമൂഹം ഒന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത്തരം കൊള്ളരുതായ്മകൾ ഈ നാട്ടിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവരെ പോലുള്ള ചോര ഊറ്റി കുടിക്കുന്ന വിഭാഗക്കാർ ഈ കാലഘട്ടത്തിൽ ഇനി ആവശ്യമില്ല. ഇത്തരം വിഭാഗക്കാർ ആൾക്കാരുടെ ചോര ഊറ്റി കുടിച്ച് ഇങ്ങനെ തിന്ന് വീർത്ത് വളരുകയാണ്. അവർ തീരുമാനിക്കുകയാണ് ചില കാര്യങ്ങൾ, ഒരു അടിച്ചേൽപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ. ശാസ്ത്രീയമായി ഒരടിത്തറയും ഇല്ലാത്ത ഒരു ടെക്നോളജി, അതാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. ആ സംവിധാനം വെച്ചിട്ട് എത്രയെത്ര സ്ത്രീകളുടെ ജീവിതമാണ് ഇവർ ഇപ്പോഴും തുലാസിൽ വെച്ചിരിക്കുന്നത്. അതായത് ചൊവ്വാദോഷമെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമെന്നും ശനിയെന്നോ ശുദ്ധജാതകമെന്നോ എന്തൊക്കെ പേരുകളാണ് ഇവർ കൊടുക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ജീവജാലങ്ങളുണ്ട്. അതിൽ ഒരു വിഭാഗക്കാരാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാർ. അവരുടെ ജീവിതത്തിൽ മാത്രം കോടാനുകോടി ദൂരെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾക്ക് ഇവരുടെ ജീവിതവുമായി എന്തോ ബന്ധമുണ്ടെന്ന് പച്ച നുണ ആൾക്കാരെ പറഞ്ഞ് ഇവർ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മറവിൽ ഇവർ ഒരുപാട് പണം സമ്പാദിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് ഇത്രമാത്രം വകതിരിവില്ലാതായിപ്പോയി എന്ന് തോന്നുന്നൊരു സന്ദർഭം കൂടിയാണ്. അതായത് വിദ്യാഭ്യാസം കൊണ്ട് വകതിരിവുണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു നേർ ഉദാഹരണമാണ് ഈ ജ്യോതിഷത്തിൻ്റെ പിറകിൽ നടക്കുന്നത്. എത്രയെത്ര രൂപയാണ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇവർക്ക് ആ ചെലവഴിച്ചതിന് ശേഷം കുടുംബ കോടതികളിൽ പോയി നോക്കണം ഇവർ എഴുതി കൊടുത്തു വിട്ട കല്യാണങ്ങളിൽ എത്രമാത്രം ഫ്ലോപ്പായിട്ടുണ്ട് എന്ന കാര്യം. അപ്പോൾ ആദ്യം വേണ്ടത് ചെറുക്കനും പെണ്ണിനും പരസ്പരം പെരുമാറാൻ അറിയാമോ, ഇവർക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതിന് മുന്നേ ഇവർക്ക് വ്യക്തികൾക്ക് തമ്മിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത്. അവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ അവകാശങ്ങളും അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചു പോകുമ്പോൾ പരസ്പരം ഉണ്ടാകേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളും അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞു മനസ്സിലാക്കാതെ ഈ ജ്യോത്സ്യൻ എന്ന് പറയുന്ന ഒരു പൊട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന് രണ്ട് ജാതകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി ഒരു പ്രശ്നവുമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ നോക്കിയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഉത്തരയുടെ സംഭവം എടുത്താലും ഇതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, മുൻ മന്ത്രി ഇപ്പോഴത്തെ എം എൽ എ ആയ ഗണേഷ് കുമാറിൻ്റെ ഡിവോഴ്സ് ഈ അടുത്ത കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ്. 10-ൽ 10 പൊരുത്തമാണ് ഒരു ജ്യോത്സ്യൻ എഴുതി കൊടുത്തിരുന്നത്. ആ ദാമ്പത്യവും ഒടുവിൽ അടിച്ചു പിരിഞ്ഞത് കയ്യേറ്റവും ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് ഈ നാട് കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ജ്യോത്സ്യൻ എഴുതുന്ന കാര്യങ്ങളിലൊന്നും ഒരു ചുക്കുമില്ലെന്ന് ഈ നാടൊന്നും മനസ്സിലാക്കാൻ ഇനിയും എത്ര കാലം മുന്നോട്ട് പോകേണ്ടി വരും. പരസ്പരം രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടമാണെങ്കിൽ, അവർക്ക് പരസ്പരം അറിയാമെങ്കിൽ, അവിടെയാണ് ജീവിതം തുടങ്ങാൻ ഏറ്റവും നല്ല മുഹൂർത്തമെന്നും ഏറ്റവും നല്ല സന്ദർഭവുമെന്ന് തിരിച്ചറിയാൻ ഈ നാടിനി എത്രത്തോളം മുന്നോട്ട് പോകണം. അതുകൊണ്ട് ജ്യോത്സ്യം എന്ന് പറയുന്ന തട്ടിപ്പ് ഈ കേരളത്തിൽ കാലഹരണപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹിന്ദുക്കൾ ആയ ഒരു വിഭാഗക്കാരിൽ നിന്ന് ഇവർ ഇത്തരത്തിൽ കുറേ നുണകളും അവരുടെ കെട്ടുകഥകളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടേതായ ഒരു ജീവിതമാർഗം 10 പൈസയുടെ ശരീരമനങ്ങാതെ ഉണ്ടാക്കുന്ന ഒരു കുറുക്കു വഴിയാണ് ഈ ജ്യോത്സ്യം എന്ന് പറയേണ്ടി വരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെങ്കിലും ഈ സംവിധാനത്തെ തുറന്നു കാട്ടി വിമർശിച്ചില്ലെങ്കിൽ അത് ഇനിയും ഒരുപാട് യുവാക്കളുടെയും യുവതികളുടെയും ജീവിതം തകർത്തുകൊണ്ടിരിക്കും. ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ
എന്തിനാണ് മൂന്നാമതൊരാളുടെ കണക്ക് കൂട്ടൽ നോക്കി ഇവർ തമ്മിൽ ജീവിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത്? കുടുംബകോടതിയിലെ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് അറേഞ്ച്ഡ് മാരേജുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ പ്രണയിച്ച് വിവാഹം നടത്തിയവർ തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദ്യം വരും. സ്വാഭാവികമായിട്ട് രണ്ട് വ്യക്തികളാണ്. എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ഏത് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുമോ എന്നുള്ളതാണ് പ്രധാന കാര്യം. അതല്ല ഈ ജോത്സ്യന്മാർ എന്ന് പറയുന്ന ഇത്തരത്തോളം വകതിരിവ് കെട്ടവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അവർ അനുയോജ്യരായിട്ടുള്ള വിവാഹങ്ങൾ പോലും മുടക്കി വിടുകയാണ്. ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യമൊന്നുമില്ല അവരുടെ തോന്നലുകൾ. ഈ കല്യാണം നടന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ വരുന്നവരെ കുറച്ച് ദിവസം നടത്തിക്കണം, അല്ലാതെ ഒരു ശാസ്ത്രീയ അടിത്തറയോ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും ഇവർ പറയുന്നില്ല. ഈ ഗ്രഹങ്ങൾക്ക് ഇവിടുത്തെ മനുഷ്യരെ കാര്യത്തിലും അല്ലെങ്കിൽ ചില മനുഷ്യരുടെ ജീവിതവുമായി വളരെ ഇഴചേർന്ന് കിടക്കുന്ന ബന്ധമുണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഇവരാരാണ്? എന്ത് ശാസ്ത്രീയമായ അടിത്തറയാണ് അവരെ കൈവശമുള്ളത്? അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരാണെന്ന് പറയപ്പെടുമ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള മൂഢചിന്തകളിലൂടെ പിന്നെയും ഈ നാടിനെ പിന്നോട്ട് നയിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിസ്മയയുടെ ജീവിതം പോലും തകർത്തത് ഒരു ജോത്സ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഒരു വർഷത്തിനകത്ത് ആ പെൺകുട്ടി മരിക്കുമെന്ന് കാണാൻ പറ്റാത്ത ഒരു ജോത്സ്യന് പിന്നെ എന്താണ് ഈ ജാതകം നോക്കി കണ്ടെത്താൻ കഴിയുന്നത്? അദ്ദേഹം എഴുതി കൊടുത്ത പൊരുത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ കല്യാണം നടന്നത്. അപ്പോൾ ഈ സംവിധാനത്തെ അല്ലെങ്കിൽ ഈ സമ്പ്രദായത്തെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കേണ്ട സന്ദർഭമായിരിക്കുകയാണ്. ഈ ജാതി മത ചിന്തകൾക്കപ്പുറമായിട്ട് സ്ത്രീയും പുരുഷനും എന്ന പരിഗണന കൊടുത്ത് അവർ തമ്മിൽ സ്നേഹപൂർവ്വമുള്ള ബന്ധം സ്ഥാപിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കാണ് പ്രശ്നം? ഇവിടെ എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ ജാതിയാണ്, ഈ കാറ് വേണം അല്ലെങ്കിൽ 100 പവൻ വേണം, 1 ഏക്കർ സ്ഥലം വേണം, ഇത്തരത്തിൽ ഒരു സ്ത്രീയെ വിവാഹ കമ്പോള മാർക്കറ്റിൽ ഒരു പോത്തിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടൊരു വിൽപ്പന ചരക്ക് പോലെ ഇറക്കും പോലെയാണ് ഇന്നത്തെ പെണ്ണുകാണൽ ചടങ്ങ് മുതൽ ഈ പറയുന്ന വിവാഹം വരെ നടക്കുന്നത്. ഈ അറവുമാടുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ഗതികേടില്ല. അതായത് അവരെ കൊടുക്കുമ്പോൾ അവരെ കൊടുക്കുന്നതിനോടൊപ്പം അവർക്ക് പണവും പണ്ടവും കാറും ഉൾപ്പെടെ കൊടുക്കേണ്ട ഒരു ഗതികേട് വരുന്ന ഒരു നാട് രാജ്യത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കേരളം മാത്രമായിരിക്കും. പ്രത്യേകിച്ച് അത് ഹിന്ദുക്കൾക്കിടയിലാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംവിധാനം, അതായത് സ്ത്രീധനമായിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷ്യമായിക്കോട്ടെ, വിവാഹത്തിന്റെ പേരിൽ ഇത്തരം തട്ടിപ്പുകൾ ഈ നാട്ടിൽ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി സമൂഹം ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളത്തെ തലമുറയായിരിക്കും അത് തകർത്തുകൊണ്ട് പോവുക എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ ഓരോരുത്തർക്കും എല്ലാ കാലത്തും സന്തോഷങ്ങൾ തല്ലിക്കിടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്.